Ramadan Health Tips brought to you by Metro Medical Center. Ramadan Health Tips: Healthy approach to fasting during the holy month of Ramadan. Ramadan fasting ile oru vaadu roga prathirodha sheshi namukku koodunnundu. Idu endokkana namukku parishodhikkam. Ettom prathanamayite ee nombu samayathe nammude immunity undakkuna vastukale ഈ സൈറ്റോക്കെയിൻ എന്ന് പറഞ്ഞൊരു വസ്തുണ്ട്. ഇതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മളെ ഏതെങ്കിലും ഒരു രോഗമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന മുന്നണി പോരാളികളാണ് ഇവരൊക്കെ, ഈ സൈറ്റോക്കെയിൻ എന്ന് പറഞ്ഞ വസ്തു. ഈ സൈറ്റോക്കെയിൻ മറ്റ് സെല്ലുകളൊക്കെ ഉണ്ടാക്കും, കീമോക്കെയിൻ എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങൾ ഉണ്ടാക്കും, മറ്റ് സെല്ലുകൾ വന്ന് ഇത് ഡിഫെൻസ് മെക്കാനിസം ഉണ്ടാക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം 4 മുതൽ 7 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് മറ്റ് ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞുള്ളൊരു സാധനം വരുന്നത്. അത് നമ്മുടെ ടി സെൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളും ഒക്കെയാണ്, ആൻറ്റിബോഡീസ് ഒക്കെയാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിന് 4 മുതൽ 7 ദിവസം വരെ പിടിക്കും. അപ്പോൾ ഇവിടെ ഈ ഇമ്മ്യൂൺ നമ്മുടെ ശരീരത്തിൽ അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലാണ് ഈ സൈറ്റോക്കെയിൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ റമദാൻ മാസത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ സൈറ്റോക്കെയിൻ്റെ അളവ് കുറവാണ്. അതായത് ഇൻഫ്ലമേഷൻ കുറവാണ്, നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അതിനുപോലുള്ള പ്രശ്നങ്ങൾ നമുക്കുള്ള ശരീരത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഗ്ലൈക്കോജൻ്റെ കുറവ് വന്ന് നമ്മൾ ഗ്ലൂക്കോസ് ഇല്ലാതെ വരുമ്പോൾ കീറ്റോൺ എന്ന വസ്തുവാണ് ഫാറ്റ് ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഈ കീറ്റോണും ഇമ്മ്യൂണിറ്റി ഇൻഫ്ലമേഷൻ കുറക്കുന്ന ഒന്നാണ്. ഈ മറ്റൊരു വസ്തു എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോബയോട്ട എന്ന് പറയുന്നത്, നമ്മുടെ കുടലിൽ, നമ്മുടെ വൻകുടലിൽ ട്രില്യൺസ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ അതിൻ്റെ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതിലും അതേപോലെ തന്നെ ആ സെല്ലിൻ്റെ ആ കോളൺ, അതായത് നമ്മളെ വൻകുടലിൻ്റെ എപ്പിത്തീലിയവും അതിൻ്റെ ലൈനിങ്ങും ഒക്കെ ഹെൽത്തിയായി വെക്കുന്നതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്ന ഒന്നാണ്. ഇതിലെന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നു, ചില മരുന്നുകൾ കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഭക്ഷണം ജങ്ക് ഫുഡ് കഴിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മൈക്രോബയോട്ടയിൽ വ്യത്യാസങ്ങൾ വരും. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും, പല രോഗങ്ങളുണ്ടാക്കും. ഈ കുടലിലുള്ള ക്യാൻസർ മുതൽ ഇൻഫ്ലമേറ്ററി ഡിസീസസ്, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഹാർട്ട് ഡിസീസ്, ഇതൊക്കെ വരാനുള്ള സാധ്യത ഈ മൈക്രോബയോട്ടയിലുള്ള ആൾട്രേഷൻ, അതിലുള്ള മാറ്റം വരുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മൾ ഈ 10-14 മണിക്കൂർ റെസ്റ്റ് കൊടുക്കുമ്പോൾ, നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഈ മൈക്രോബയോട്ട റിപ്ലനിഷ് ചെയ്യാനും റിസ്റ്റോർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നമ്മൾ ഈ ഫാസ്റ്റിംഗ് സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം വർദ്ധിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമുക്കൊരു ഡീടോക്സിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മറ്റ് പല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും റമദാൻ മാസത്തിലെ ഫാസ്റ്റിങ്ങിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. Ramadan Health Tips: Healthy approach to fasting during the holy month of Ramadan. Ramadan Health Tips brought to you by Metro Medical Center.